ആകാശവാണി കോഴിക്കോട് നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന ഖരഗ്പൂർ ഐഐടിയുടെ വാർഷിക ബിരുദദാന ചടങ്ങിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും കേരളത്തിന്റെ അതിർത്തി റോഡുകൾ അടച്ച കർണാടക നടപടി കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്രാ സമാപന സമ്മേളനം വൈകിട്ട് തിരുവനന്തപുരം ശംഖുമുഖത്ത് ദേശീയ അന്തർദേശീയ കായിക മത്സരങ്ങളിൽ ടീം മെഡൽ നേടിയവർക്കും സംസ്ഥാന കായിക വകുപ്പിൽ ജോലി നൽകും കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ തലശ്ശേരി പതിപ്പിന് ഇന്ന് തിരിതെളിയും വാർത്തകൾ വിശദമായി ഖർഗ്പൂർ ഐഐടിയുടെ അറുപത്തിയാറാമത് വാർഷിക ബിരുദദാന ചടങ്ങിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും കേന്ദ്രമന്ത്രി രമേഷ് പൊഖ്രിയാൽ നിഷാങ്ക് സഹമന്ത്രി സഞ്ജയ് ധോത്രെ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്വർണ്ണ വെള്ളി മെഡലുകൾ പരിപാടിയിൽ സമ്മാനിക്കും രണ്ടായിരത്തി എണ്ണൂറിലേറെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനിൽ ബിരുദ സർട്ടിഫിക്കറ്റുകളും കൈമാറും ഖരഗ്പൂർ ഐഐ ടിയുടെ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് റിസർച്ചും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും കേരളത്തിന്റെ അതിർത്തി റോഡുകൾ അടച്ച കർണാടക നടപടി കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു അന്തർ സംസ്ഥാന യാത്രയ്ക്ക് നിയന്ത്രണം പാടില്ലെന്ന കേന്ദ്ര മാർഗ്ഗനിർദ്ദേശത്തിന് വിരുദ്ധമാണ് കർണാടകയുടെ നീക്കമെന്ന് അദ്ദേഹം പറഞ്ഞു അവശ്യ സാധനങ്ങൾ കൊണ്ടുപോകുന്ന വാഹനങ്ങളെ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കാമെന്ന് കർണാടക അറിയിച്ചിട്ടുണ്ട് പരമ്പരാഗത തെരുവുവിളക്കുകൾ പൂർണമായി എൽ ഇ ഡിയിലേക്ക് മാറ്റുന്ന നിലാവ് പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു കൊല്ലം കരുനാഗപ്പള്ളി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലായിരുന്നു സംസ്ഥാനതല ചടങ്ങ് തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരുവ് വിളക്കുകൾ എൽ ഇ ഡിയിലേക്ക് മാറ്റുന്നതോടെ ഊർജ്ജ ഉപയോഗവും പരിസ്ഥിതി ആഘാതവും കുറയ്ക്കാനാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മന്ത്രി എ സി മൊയ്തീൻ അധ്യക്ഷനായിരുന്നു മന്ത്രി എം എം മുഖ്യാതിഥിയായി പങ്കെടുത്തു കണ്ണൂർ കല്യാാശ്ശേരി കെൽട്രോൺ കോംപ്ലക്സിൽ കോടി എഴുപത്തിയേഴ് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യും പത്മഭൂഷൺ ഡോക്ടർ കെ പി പി നമ്പ്യാരുടെ വെങ്കല പ്രതിമ ചടങ്ങിൽ അനാച്ഛാദനം ചെയ്യും അദ്ദേഹത്തിന്റെ ശാസ്ത്ര വികസന ദർശനങ്ങളും കെൽട്രോണിന്റെ വളർച്ചയുടെ ഘട്ടങ്ങളും സയൻസ് ഗാലറിയും ഗവേഷണ പരീക്ഷണശാലകളും ഉൾപ്പെടുത്തി കെൽട്രോൺ സമുച്ചയത്തിൽ സ്മാരകമന്ദിരം പൂർത്തീകരിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്നലെ രണ്ടായിരത്തി ഇരുനൂറ്റി പന്ത്രണ്ട് പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു ചികിത്സയിലായിരുന്ന അയ്യായിരത്തി മുപ്പത്തിയേഴ് പേരുടെ പരിശോധനാഫലം കഴിയുന്നത് ഇന്നലെ കോഴിക്കോട്ട് മുന്നൂറ്റി രോഗം കണ്ടെത്തി മറ്റ് ജില്ലകളിൽ ഇതിൽ താഴെയാണ് പുതിയ രോഗികളുടെ എണ്ണം പതിനാറ് മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ഔദ്യോഗിക കോവിഡ് മരണസംഖ്യ വോയ്സ് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ഇന്ന് കോവിഡ് വാക്സിനേഷൻ ആരംഭിക്കും രാവിലെ തിരുവനന്തപുരത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡിഖാറാം മീണ വാക്സിൻ സ്വീകരിക്കും തുടർന്ന് ഓഫീസ് ജീവനക്കാർക്കും വാക്സിൻ നൽകും കേരള ഹൈക്കോടതിയിൽ നാല് ജഡ്ജിമാരെ കൂടി നിയമിച്ചു സുപ്രീംകോടതി കൊളീജിയം ശുപാർശ ചെയ്തവരെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ് പുതിയ ജഡ്ജിമാരായി നിയമിച്ചത് ഡോക്ടർ കൌസർ എടപ്പകത്ത് കെ ബാബു മുരളി പുരുഷോത്തമൻ എ എ സിയാബ് റഹ്മാൻ എന്നിവരാണ് പുതിയ ഹൈക്കോടതി ജഡ്ജിമാർ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്രയുടെ സമാപന സമ്മേളനം വൈകിട്ട് തിരുവനന്തപുരം സംഘമുഖത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും ഐശ്വര്യ കേരള യാത്ര ഞായറാഴ്ച പാറശാലയിൽ സമാപിച്ചിരുന്നു മാണി സി കാപ്പന്റെ നാഷണലിസ്റ്റ് കോൺഗ്രസ് കേരള പാർട്ടിയുടെ യു ഡി എഫ് പ്രവേശം സമാപന ചടങ്ങിൽ പ്രഖ്യാപിച്ചേക്കും ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്ര രാവിലെ കോഴിക്കോട് ജില്ലാ അതിർത്തിയായ അഴിവിരലെത്തും ജില്ലാ സംസ്ഥാന നേതാക്കൾ യാത്രയെ സ്വീകരിക്കും വടകരയിലെയും കുറ്റ്യാടിയിലെയും പൊതുസമ്മേളനത്തിന് ശേഷം യാത്ര വയനാട് ജില്ലയിലേക്ക് പ്രവേശിക്കും നാളെ കോഴിക്കോട് ജില്ലയിലാണ് വിജയയാത്ര താമരശ്ശേരി അടിവാരത്ത് യാത്രയെ വരവേൽക്കും ബാലുശേരിയിൽ രാവിലെ പൊതുസമ്മേളനം സംഘടിപ്പിച്ചിട്ടു് എ വിജയരാഘവൻ നയിക്കുന്ന എൽഡിഎഫ് വടക്കൻ മേഖലാ വികസന മുന്നേറ്റ യാത്ര പാലക്കാട് ജില്ലയിൽ ഇന്ന് പര്യടനം പൂർത്തിയാക്കും കോൺഗ്രസിന്റെ രാഷ്ട്രീയ അവസരവാദ നിലപാടാണ് പലയിടങ്ങളിലും എം എൽ എമാരെ ബിജെപിയിൽ എത്തിക്കുന്നതെന്ന് എ വിജയരാഘവൻ പട്ടാമ്പിയിലെ സ്വീകരണ യോഗത്തിൽ പറഞ്ഞു സംസ്ഥാന വനിതാ കമ്മീഷന്റെ കോഴിക്കോട് മേഖലാ ഓഫീസ് രജത ജൂബിലി ആഘോഷങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉച്ചയ്ക്ക് ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്യും ഏതാനും പ്രസിദ്ധീകരണങ്ങളും മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യും രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പെട്രോൾ ഡീസൽ വില ഇന്നും വർദ്ധിച്ചു പെട്രോൾ ലിറ്ററിന് മുപ്പത്തിയഞ്ച് പൈസയും ഡീസലിന് മുപ്പത്തിയേഴ് പൈസയുമാണ് കൂടിയത് ദേശീയ അന്തർദേശീയ കായിക മത്സരങ്ങളിൽ ടീമിനങ്ങളിൽ മെഡൽ നേടിയവർക്ക് കായിക വകുപ്പിൽ തന്നെ ജോലി നൽകുമെന്ന് മന്ത്രി ഇ പി ജയരാജൻ അറിയിച്ചു രണ്ടായിരത്തി പതിനാല് വർഷങ്ങളിൽ അന്തർദേശീയ ദേശീയ തലങ്ങളിൽ വ്യക്തിഗത മെഡൽ നേടിയവർക്ക് ഓരോ വർഷവും അൻപത് പേർക്ക് വീതം ജോലി നൽകുന്നതിന്റെ നടപടി പുരോഗമിക്കുകയാണെന്നും മന്ത്രി കാസർകോട്ട് പറഞ്ഞു നീലേശ്വരം ഇ എം എസ് സ്റ്റേഡിയം ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ആയിരം കോടി രൂപ കിഫ്ബി സഹായത്തോടെ എല്ലാ ജില്ലകളിലും അന്താരാഷ്ട്ര നിലവാരത്തിൽ സ്റ്റേഡിയങ്ങൾ നിർമ്മിച്ചു വരികയാണെന്നും മന്ത്രി അറിയിച്ചു ഐ എസ് എൽ ഫുട്ബോളിൽ ഹൈദരാബാദ് എഫ്സി എ ടി കെ മോഹൻബഗാൻ മത്സരം സമനിലയിൽ പിരിഞ്ഞു ഇരു ടീമുകളും രണ്ട് ഗോൾ വീതം നേടി ഇന്ന് വൈകിട്ട് ഈസ്റ്റ് ബംഗാൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും കൊൽക്കത്തയിൽ ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള എഫ് സിക്ക് ഇന്ന് നിർണായക പോരാട്ടം വൈകിട്ട് നാലിന് സുദേവ ഡൽഹി ടീമിനെയാണ് ഗോകുലം നേരിടുന്നത് ലീഗിൽ പതിമൂന്ന് പോയിന്റുമായി നാലാം സ്ഥാനത്താണ് ഗോകുലം ഇന്ന് ജയിച്ചാൽ കിരീട പോരാട്ട ഗ്രൂപ്പിൽ ഗോകുലത്തിന് സ്ഥാനമുറപ്പിക്കാം ശശിമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ തലശ്ശേരി പതിപ്പിന് ഇന്ന് തിരിതെളിയും വൈകിട്ട് മന്ത്രി എ കെ ബാലൻ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തലശ്ശേരി ലിബർട്ടി കോംപ്ലക്സിലുള്ള അഞ്ച് തിയേറ്ററുകളിലും ലിബർട്ടി മൂവി ഹൌസിലുമായാണ് മേള നടക്കുന്നത് രാജ്യങ്ങളിൽ നിന്നുള്ള എൺപത് സിനിമകൾ അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ പ്രദർശിപ്പിക്കും മലയാള ചിത്രങ്ങളായ ചുരുളി ഹാസ്യം എന്നിവ ഉൾപ്പെടെ പതിനാല് ചിത്രങ്ങളാണ് മത്സര വിഭാഗത്തിലുള്ളത് സമകാലിക ലോക സിനിമാ വിഭാഗത്തിൽ ഇരുപത്തിരണ്ടും മലയാള സിനിമ ഇന്ന് എന്ന വിഭാഗത്തിൽ പന്ത്രണ്ടും ഇന്ത്യൻ സിനിമാ വിഭാഗത്തിൽ ഏഴ് സിനിമകളുമാണ് പ്രദർശിപ്പിക്കുന്നത് ഇന്ന് നാല് മത്സര ചിത്രങ്ങൾ ഉൾപ്പെടെ പത്തൊൻപത് ചിത്രങ്ങൾ പ്രദർശനത്തിനായെത്തും കണ്ണൂർ അഴീക്കൽ തുറമുഖത്ത് കപ്പൽ ചാലിൽ സ്ഥാപിച്ച ചാനൽ മാർക്കിംഗ് ബോയകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും കപ്പലുകളുടെ സുഗമമായ വേണ്ടിയാണ് ഇവ സ്ഥാപിച്ചത് ഒരു വിഭാഗം കെഎസ്ആർടിസി ജീവനക്കാരുടെ ഇരുപത്തിനാല് മണിക്കൂർ സമരം തുടങ്ങി ഐ എൻ ടി സിയുടെ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷനും ബി എം എസിന്റെ കേരള ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് സംഘുമാണ് പണിമുടക്ക് നടത്തുന്നത് ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ദീർഘദൂര സർവീസുകൾ തടസ്സപ്പെട്ടിട്ടുണ്ട് തൃശൂർപൂരം സാമ്പിൾ വെടിക്കെട്ടും പൂരം എക്സിബിഷനും ഒഴിവാക്കി നടത്താൻ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ജില്ലാ കളക്ടറെ സമ്മതം അറിയിച്ചു കോവിഡ് നിയന്ത്രണങ്ങളോടെ തൃശൂർപൂരം സംഘടിപ്പിക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കാൻ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ദേവസ്വം പ്രതിനിധികളുടെയും ആരോഗ്യ പോലീസ് ഉദ്യോഗസ്ഥരുടെയും കളക്ടറേറ്റിൽ ചേർന്ന യോഗം ചർച്ച ചെയ്തു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്താൻ കഴിയുന്ന ചടങ്ങുകളുടെ പട്ടിക ദേവസ്വങ്ങൾ കളക്ടർക്ക് കൈമാറി പങ്കെടുപ്പിക്കാവുന്ന ആനകളുടെ എണ്ണം ഉൾപ്പെടെ തീരുമാനങ്ങൾ നാളെ എടുത്തേക്കും മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ അടുത്ത മാസം അടുത്തമാസം രണ്ടുകോടി തൊഴിലവസരങ്ങൾ കൂടി കേരളത്തിൽ യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി എ സി മൊയ്തീൻ അറിയിച്ചു കൊടുങ്ങല്ലൂർ മതിലകം പാപ്പിനിവട്ടം ജി എൽ പി സ്കൂളിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹകരണത്തോടെ നിർമ്മിച്ച ഉണ്ണികൾക്ക് ഒരു ഊട്ടുപുര ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മത്സ്യത്തൊഴിലാളി പുനർഗേഹം പദ്ധതിയിൽ കോഴിക്കോട്ട് നിർമ്മിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ തറക്കല്ലിട്ടു തീരത്തിന്റെ അൻപത് മീറ്റർ പരിധിയിൽ താമസിക്കുന്ന എല്ലാവരെയും പുനരധിവസിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് നഗരങ്ങളെയും കാർഷികവൽക്കരിക്കാൻ കഴിയുമെന്ന് ഗവൺമെന്റ് തെളിയിച്ചതായി മന്ത്രി വി എസ് സുനിൽകുമാർ തൃശൂരിൽ പറഞ്ഞു വിൽവട്ടം കൃഷിഭവനിലെ വിള ആരോഗ്യ പരിപാലന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്ത് ഇരുനൂറ് തദ്ദേശ സ്ഥാപനങ്ങൾ കൂടി ശുചിത്വ പദവിയിലേക്ക് എത്തുന്നതിന്റെ പ്രഖ്യാപനം നാളെ മന്ത്രി എ സി മൊയ്തീൻ നടത്തും ആദ്യഘട്ടത്തിൽ അഞ്ഞൂറ്റി എൺപത്തിയൊൻപത് തദ്ദേശ സ്ഥാപനങ്ങൾ ഈ പദവി നേടിയിരുന്നു ഇതോടൊപ്പം അൻപത് തദ്ദേശ സ്ഥാപനങ്ങളിലെ വഴിയിടം ടേക്ക് എ ബ്രേക്ക് വിശ്രമ കേന്ദ്രങ്ങളും മന്ത്രി നാടിന് സമർപ്പിക്കും ചരിത്ര മ്യൂസിയങ്ങൾ പുതുതലമുറയുടെ പാഠങ്ങളാണെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു കണ്ണൂർ കണ്ടോന്താർ പ്രാദേശിക ചരിത്ര മ്യൂസിയം ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി റെയിൽവേ ട്രാക്കിലെ വിള്ളൽ കൃത്യസമയത്ത് അധികൃതരെ അറിയിച്ച് അപകടം ഒഴിവാക്കിയ പട്ടാമ്പി സ്വദേശി തെക്കുമ്മൽ കുഞ്ഞു അഹമ്മദിന് ദക്ഷിണ റെയിൽവേ പാലക്കാട് ഡിവിഷൻ സുരക്ഷാ പുരസ്കാരം സമ്മാനിച്ചു പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെയും പട്ടികജാതി സംവരണ നിയമന അട്ടിമറിക്കെതിരെയും എറണാകുളം ജില്ലാ ഭാരതീയ ജനതാ പട്ടികജാതി മോർച്ച പി എസ് സി ഓഫീസിന് മുന്നിൽ ധർണ നടത്തി സംസ്ഥാന സെക്രട്ടറി രമേഷ് കൊച്ചുമുറി ഉദ്ഘാടനം ചെയ്തു ഖരഗ്പൂർ ഐ ഐ ടിയുടെ വാർഷിക ബിരുദദാന ചടങ്ങിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും കേരളത്തിന്റെ അതിർത്തി റോഡുകൾ അടച്ച കർണാടക നടപടി കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്ര സമാപന സമ്മേളനം വൈകിട്ട് തിരുവനന്തപുരം ശംഖുമുഖത്ത് ദേശീയ അന്തർദേശീയ കായിക മത്സരങ്ങളിൽ ടീം മെഡൽ നേടിയവർക്കും സംസ്ഥാന കായിക വകുപ്പിൽ ജോലി നൽകും കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ തലശ്ശേരി പതിപ്പിന് ഇന്ന് തിരിതെളിയും പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എയർ ന്യൂസ് അണ്ട്രസ്കോർ കാലിക്കറ്റെന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക